ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലോ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമ്മളുടെ 2 വർഷം തികഞ്ഞതിൻ്റെ സെലിബ്രേഷനും പിന്നെ നമ്മളുടെ അമ്മമാരെല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു നല്ലൊരു നിമിഷം, അത് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കുറേ പേര് ഇതിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് പറ്റാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും നിങ്ങൾ അതിൽ പങ്കെടുത്തൊരു ഫീലിംഗൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ ഒരു ദിവസമായിരുന്നു അത്. പക്ഷെ അതിനുശേഷമുള്ള ദിവസങ്ങളെല്ലാം തന്നെ നമുക്ക് ഭയങ്കര വിഷമകരമായ ദിവസങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ച് വൈകിയത് കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിലും കല്യാണിയാണെങ്കിലും ഇപ്പം ഞാനും ചേട്ടനും അവിടെ വന്ന ഓരോ അമ്മമാരും അച്ഛന്മാരും അമ്മൂമ്മമാരും അച്ഛച്ചന്മാരും എല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മളെ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡോക്ടറായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് മലപ്പുറത്ത് നിന്ന് കണ്ണനെ എന്നെയൊക്കെ കാണാനായിട്ട് ആഗ്രഹിച്ച് കൊതിച്ച് വന്നിട്ട് സന്തോഷപ്രകടനം വന്നിട്ട് അവൾ കാണിക്കുന്നതല്ല, അത് അവൾ കരയൊന്നുമല്ല, അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഈ ഒരു ആൻറ്റി, ഇവിടെ ഒരു പച്ചസാരി എടുത്തിട്ട് ഒരു ആൻറ്റി നിൽക്കുന്നത് കണ്ടോ, കണ്ണൻ്റെ ഒരു കടന്നൊരു അടിപൊളി ആൻറ്റിയാണ് കേട്ടോ. അതാ അതിപ്പോൾ ആളും ഇങ്ങനെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നത് ഒരു കോമാളിത്തരമൊന്നുമല്ല കേട്ടോ, കണ്ണനെ സന്തോഷിപ്പിക്കുക അത് മാത്രമാണ് എല്ലാവരുടെയും ഉദ്ദേശം, എല്ലാവരുടെയും ആഗ്രഹം. കണ്ണൻ്റെ ആ ചിരി കാണാനായിട്ടാണ് എല്ലാവരും അവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അവന് പാലാപ്പള്ളി എന്നുള്ള പാട്ട് ഭയങ്കര ഇഷ്ടമാണല്ലോ, അപ്പോൾ പാലാപ്പള്ളി വെച്ചിട്ട് അവിടെ ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി നിമിഷങ്ങളായിരുന്നു അതെല്ലാം തന്നെ. ഇത്രയും ഒരു എനർജിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അല്ലെങ്കിൽ കൂടെ ഞാനും ഈ ഒരു രംഗങ്ങളൊക്കെ കാണുമ്പോൾ എനിക്കും ഓട്ടോമാറ്റിക്കലി എനിക്ക് എനർജി വരികയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാമല്ലേ, അടിപൊളി നമ്മളുടെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ. അപ്പോൾ അതിന് മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തൃശ്ശൂരാണ്, അപ്പോൾ തൃശ്ശൂർ വന്നിട്ട് ആർക്കും താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്നൊരു പരാതി ഉണ്ടാവാനായിട്ട് പാടില്ല. ഇത് നമ്മളുടെ തൃശ്ശൂർ ജൂബിലി മിഷൻ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തുള്ള ഒരു ഹോം സ്റ്റേ ആണ് കേട്ടോ. ഈ ഒരു കാണുന്ന ഈ ഒരു ബിൽഡിങ് അവിടെ ഹോസ്റ്റലും പിന്നെ ഹോം സ്റ്റേയും എല്ലാം ആയിട്ട് ഉള്ള ഒരു കെസാഡോറ എന്നാണ് അതിൻ്റെ പേര്. അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കണ്ടോ. അവിടെ ഇങ്ങനെ വെള്ളം വീഴുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കോളേജ് കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് 1 മണിക്കൂറിന് വേണമെങ്കിൽ 1 മണിക്കൂറിന് ഒരു റൂം നമുക്ക് തരും, അല്ല 1 മന്ത് വരെ, പെർ ഡേ മുതൽ പെർ മന്ത് വരെ നമുക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യം അവർ ഒരുക്കി തരും. അവിടെ ഒരു ഹസ്ബൻഡും വൈഫും ടോമി അങ്കിളും ഡീന ആൻറ്റിയുമാണ് അതിൻ്റെ ഓണേഴ്സ്. ഒരു നല്ല കമ്പനിയാണ് കേട്ടോ. നിങ്ങൾ അവിടെ താമസിക്കാനൊക്കെ ആയിട്ട് ചെന്നാലും ഇപ്പം കണ്ട മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് ഉണ്ട്, അവിടെ മുകളിലാണ് കുട്ടികൾക്ക് ഹോസ്റ്റൽ
സൗകര്യം അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അവരും ഉണ്ട്. അപ്പോൾ എന്താവശ്യങ്ങൾക്കും അവരും ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയിൽ ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം തന്നെയാണ് നമ്മളുടെ അമ്മമാർ നമ്മളുടെ ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തത്. അതിനും ഒരുപാട് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തൃശ്ശൂർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ഒന്ന് സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒന്ന് ഫ്രഷ് ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാട്ടെ. കേസാ ഡോറ എന്നാണ് പേര്. നമ്മുടെ ജൂബിലി മിഷൻ ക്വാർട്ടേഴ്സ് റോഡിലാണ് ഇത്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കാം. കണ്ടേ ഇത്തിരി അടിപൊളിയായിട്ടാണ് അല്ലേ അവരവിടെ ഓരോ ഗാർഡൻ സെറ്റിങ്ങൊക്കെ ചെയ്തിരിക്കുന്നത്. തന്നെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ഓണേഴ്സ് ആണെങ്കിൽ അതിലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുമനസ്സുകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സ്വാതി ചേച്ചിയെ സ്നേഹാദരവുകളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് സഫീന ഇത്തയെ ചുമതലപ്പെടുത്തുന്നു. അടുത്തതായി അനിൽ ചേട്ടൻ, തോമിയങ്കൾ എന്നിവരെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. ഈശ്വര പ്രാർത്ഥന. ആദ്യം ഞാൻ കുറച്ച് കാര്യം പറയട്ടെ. ഞാൻ ഇതിലേക്ക് എത്താൻ തന്നെ കാരണം നമ്മുടെ മോൻ എഫ് ബിയിൽ കണ്ടതുകൊണ്ടാണ്. അവന്റെ ചിരി ഇങ്ങനെ എപ്പോഴും എല്ലാവരും അതാ പറയത്തുള്ളൂ, അവന്റെ ചിരി. ആ ചിരിയിലാണ് ഞാൻ ശരിക്കും അവന്റെ ഫാനായി മാറിയത്. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, മല്ലുമോം സ്വാതി എന്ന യൂട്യൂബ് ചാനലിലൂടെ കണ്ണനെയും സ്വാതിനെയും അടുത്തറിയുകയുണ്ടായി. അങ്ങനെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറിയ കണ്ണനെയും കണ്ണന്റെ ചികിത്സയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ അമ്മമാരെ അമ്മമാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പായ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഈ കൂട്ടായ്മയിലേക്ക് പരസ്പരം പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി കണ്ണനെയും സ്വാതിയെയും ഈ കുടുംബത്തിലേക്ക് എല്ലാവരെയും അടുത്തറിയുന്നതിനു വേണ്ടിയും കണ്ണനെ ചികിത്സിക്കുന്ന ഡോക്ടറിൽ നിന്നും കുട്ടിയുടെ ചികിത്സാ വിവരങ്ങൾ നേരിട്ടറിയുവാനും ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷയായി സഫീനയെ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സംഗീത് ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു.
ഇവിടെ വന്നു ചേർന്ന് എല്ലാ അമ്മമാരെയും കുടുംബാംഗങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്ത് ഞാൻ എന്റെ തവട്ടയോഗ്. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ട് എന്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഞാൻ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നില്ല. ഇത് സർജറി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇത്രയും നല്ലൊരു കൂട്ടായ്മ, അതായത് ഇങ്ങനെ ഒരു കുട്ടീനെ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ട്, അത് ശരിക്ക് സ്നേഹത്തിന്റെ കൂട്ടായ്മ. നമ്മുടെ ഡോക്ടർ പ്രിയപ്പെട്ട കുടുംബക്കാരാണ്. മല്ലുമാംസ്വാദി എന്ന ഒരു ഗ്രൂപ്പിലൂടെ അദ്ദേഹത്തിന് ഈ ഒരു ക്ലാസ് പോലെ നമുക്ക് ഇത് മനസ്സിലാക്കി തന്ന ബഹുമാനപ്പെട്ട ഡോക്ടറോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.